നാടകം ഇതൊരു കാലഘട്ടത്തിൻ്റെ ആത്മാവിഷ്കാരമായിരുന്നു. പ്രത്യയശാസ്ത്രവും പുരോഗതിയും സന്നിവേശിപ്പിക്കാൻ കാലഘട്ടത്തെ കൂട്ടുപിടിച്ച ചിലരുടെ സർഗാത്മക സങ്കല്പങ്ങൾ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പൊട്ടിക്കരയിച്ചും കാലത്തിനൊപ്പം ഈ സംവേദനവും സഞ്ചരിച്ചു. കാണുകളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഈ സംവേദനം ജ്വലിപ്പിക്കുന്ന ഓർമ്മകളാണ് ചരിത്രത്തിനു നൽകിയത്. തമിഴ് നാടക കമ്പനികളുടെ കടന്നുവരവ് മലയാള നാടകവേദിയെ വിപ്ലവാത്മക പുരോഗതിയിലേക്ക് നയിച്ചു. അതിന്റെ മാറ്റങ്ങൾ രംഗപടങ്ങളിൽ ചരിത്രം രചിച്ചു തുടങ്ങി. രചന, സംഗീതം, സംവിധാനം, അഭിനയം എന്നുവേണ്ട നാടകത്തിന്റെ സമസ്ത മേഖലകളിലും കാലം അതിന്റെ കയ്യൊപ്പ് ചാർത്തി. ഒപ്പം നിരവധി മഹാരഥന്മാരുടെ നാമവും ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടു. പല പേരുകളും കാതുകളെ മുഴക്കി കടന്നുപോയി. എന്നാൽ കഴിഞ്ഞ 47 വർഷക്കാലമായി നാടകവേദിയിൽ മാറ്റമില്ലാതെ മുഴങ്ങുന്ന ഒരു നാമമുണ്ട്, രംഗപടങ്ങൾ കൊണ്ട് വേദികളെ വ്യത്യസ്തമാക്കുന്ന, കാണികളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാലാധിപർത്തിയായ കലാകാരൻ, ആർട്ടിസ്റ്റ് സുജാത. അച്ഛനും ഗുരുവുമായ ആർട്ടിസ്റ്റ് കേശവനിൽ നിന്നും ചിത്രരചനയുടെ വർണ്ണലോകം തിരിച്ചറിയുകയായിരുന്നു ഈ കലാകാരൻ. '1967 അച്ഛനൊരുക്കിയ ചായക്കൂട്ടുകളിൽ ബ്രഷുകൾ ചലിപ്പിച്ചു തുടങ്ങിയ കലാജീവിതം അരനൂറ്റാണ്ടിലേക്ക് കടക്കുന്നു. കേരളം കണ്ട അനശ്വര കലാസൃഷ്ടികൾക്ക് അഭിമതമായ പശ്ചാത്തലമൊരുക്കാൻ സുജാതന് സാധിച്ചതും അച്ഛൻ്റെ ഈ സർഗസാമീപ്യം തന്നെ. അച്ഛനെ കുറിച്ച് എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മയെന്ന് പറയുന്ന ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു, അതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. കാരണം 1956 എൻ്റെ 5-ാമത്തെ വയസ്സിൽ അച്ഛനോടൊപ്പം കോട്ടയത്ത് ഈ KPAC മുടിയനായപുത്ര നാടകം അച്ഛൻ്റെ മടിയിലിരുന്ന് കണ്ട ഒരു ഓർമ്മയാണ് എന്നെ. കാരണം നാടകവുമായിട്ടൊരു എൻ്റെ മനസ്സിൽ ആദ്യം പതിഞ്ഞൊരു നാടകവും അത് തന്നെ. അതിന്നും മാഞ്ഞിട്ടില്ല, അതിൻ്റെ സീനുകളൊന്നും അത്ര എന്നെ സ്വാധീനിച്ചതാണ്. അത് അച്ഛനാണ് കൊണ്ടുപോയത്. അച്ഛനാണ് ആ നാടകം കോട്ടയത്ത് നടത്തിയത്. അങ്ങനെ അച്ഛനും ഞങ്ങൾ ഇവിടുന്ന് കുടുംബ മക്കളെല്ലാം കൂടെ പോയിരുന്ന നാടകം കണ്ട ഒരനുഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അച്ഛനെന്ന് പറയുന്ന എൻ്റെ മനസ്സിൽ എപ്പോഴും നാടകവുമായിട്ട് ബന്ധപ്പെട്ട, അന്ന് അച്ഛൻ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് അധിക വർഷം ആകാത്ത സമയമാണ് ഈ നാടക രംഗത്ത് പ്രൊഫഷനിലേക്ക് വന്നിട്ട്. KPAC ഒക്കെ തുടങ്ങിയിട്ട് 4-5 വർഷമേ അന്നേരം ആകുന്നുള്ളൂ. അപ്പം നാടകവുമായിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് അച്ഛൻ ഇടപെടുത്തിയതും എല്ലാം, കാരണം അച്ഛൻ്റെ മനസ്സിൽ അച്ഛന് ശേഷം ഒരാളെന്ന് എൻ്റെ ഉള്ളിലില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ എന്നെ ഇതിലേക്ക് പിന്നെ അച്ഛൻ്റെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ ഇടപെടുത്തിയെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. എന്തായാലും എനിക്ക് ഗുരുവും എൻ്റെ വഴികാട്ടിയും ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് എനിക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. പ്രതാപകാലം നഷ്ടമായ നാടകവേദി ഇന്നും സജീവമാകുന്നത് ഈ കലയെ സാധനയായി കൊണ്ടു നടക്കുന്ന ചുരുക്കം ചിലരിലൂടെയാണ്. അവരിൽ ഒരാളാണ് സുജാതൻ എന്ന ഈ നാട്ടുംപുറത്തുകാരൻ. പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യത്തിലും തൻ്റെ കലാസഭരെ കാത്തു സൂക്ഷിച്ച അച്ഛൻ്റെ തന്നെ പാതയിലൂടെയുള്ള യാത്രയാണ് സുജാതനെയും നാടകത്തിനൊപ്പം കൂട്ടിയത്. നാടും പച്ചപ്പും സൗഹൃദങ്ങളുമെല്ലാം സുജാതന്റെ വിരലുകളിലൂടെ നാടക പശ്ചാത്തലങ്ങളായി മാറി. സുജാതന്റെ രംഗപടങ്ങൾക്ക് ആദിത്യമരുളാത്ത നാടകവേദികൾ ഇന്ന് കേരളത്തിലില്ല. നൂതന ആശയങ്ങളും അഭിപ്രായങ്ങളും
നാടകരംഗത്ത് ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ അതിനെ പിന്തള്ളാതെ, കലഹിച്ച് മുഖം തിരിക്കാതെ, കാലത്തിനൊപ്പം ആശയങ്ങൾക്കൊപ്പം സുജാതനും സഞ്ചരിച്ചു. പുതുമയെ അറിയാനും അറിയിക്കാനും ഇദ്ദേഹത്തിനായി. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു 1960 മുതൽ 1990 വരെയുള്ള. അപ്പോൾ ഈ അച്ഛൻ ഇത് ചെയ്യുന്ന ആ സമയത്ത് നാടക ആചാര്യന്മാരും നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ട കെ ടി മുഹമ്മദ്, എൻ എൻ പിള്ള, പി ജെ ആനണി, തോപ്പിൽ പാസി, അങ്ങനെയുള്ള എസ് എൽ പുരം സദാനനം തുടങ്ങിയ പ്രഗത്ഭരോടൊത്താണ് അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ട്. വളരെ ശക്തമായ നാടക രചനകൾ അവരിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നാടകത്തിന് ആ ശക്തമായ രചനകൾക്ക് പിന്നിൽ അതിനൊരു ചെറിയ ബലമായിട്ട് മാത്രം നിന്നാൽ മതിയായിരുന്നു രംഗപടവും അതുപോലുള്ള മറ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം. അത് വന്നിട്ട് ഇപ്പോൾ ഈ കാലത്ത് എത്തി നിൽക്കുമ്പോൾ, അന്ന് രംഗപടം കൃത്യമായിട്ട് നാടകത്തിൻ്റെ രംഗ പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 സെറ്റിലാണ് ഒരു നാടകം നടക്കുന്നതെങ്കിൽ ആ 3 സെറ്റിലെ പശ്ചാത്തലം മാത്രം കാണിക്കുന്ന അവസ്ഥ. ഇത് മാറിയിട്ട് നമ്മുടെ ഈ കാലം മാറി, ഈ വിഷ്വൽ മീഡിയ വളരെ ശക്തമായി, TVയുടെ ഒരു വല്ലാത്ത സ്വാധീനം, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നാടക രചനാ സങ്കേതത്തിന് മാറ്റം വരികയും ഈ രംഗ പഠനത്തിന് ഒരു അമിത പ്രാധാന്യം ഉണ്ടാകുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഈ മാറ്റം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ രംഗപടം നിർവഹിക്കുന്നത്. ഇപ്പോൾ ഒരു നാടകത്തിന് നാടക കൃതിക്ക് ആവശ്യമായ 2-3 രംഗ പശ്ചാത്തലത്തിനേക്കാൾ ഉപരി ഒത്തിരി വിഷ്വൽസ് കയറ്റുന്ന സീൻസുകൾ വരും. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതിൽ പണ്ടത്തതുപോലെ ശക്തമായ നാടകത്തിൻ്റെ രചനയുടെ ഒരു ദൗർബല്യമാണോ ഇത്തരം വിഷ്വലുകളിലേക്ക് ഇവരെ മാറ്റി ചിന്തിപ്പിക്കുന്നതോ ഒരു കാര്യം, അതല്ലാതെ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം, അഭിരുചിയുടെ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കണ്ണിന് സുഖകരമായ കാഴ്ചകൾ കൂടുതൽ വേണം. അത് TVയൊക്കെ വന്നപ്പോൾ നമുക്കുണ്ടായ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു മാറ്റമാണ്. അതിനനുസരിച്ച് നാടകത്തിൻ്റെ അവതരണ രീതി മാറി, രംഗപടത്തിനൊക്കെ ഒരു വല്ലാത്ത സ്വാധീനം ഇപ്പോൾ വന്നിട്ടുണ്ട്. KPSC, ഗീത ആർട്സ് ക്ലബ്, വിശ്വ കേരള കലാസമിതി, കാളിദാസ കലാകേന്ദ്രം തുടങ്ങി കേരളത്തിലെ നാടകമേഖലകളുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഒട്ടുമിക്ക കലാസമിതികളുടെയും മുതൽക്കൂട്ടാണ് അന്നും ഇന്നും ഈ കലാകാരൻ. തോപ്പിൽ ഭാസി, എൻ എൻ പിള്ള, PJ ആന്റണി തുടങ്ങി പ്രഗത്ഭരുടെ നാടകങ്ങൾ വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതിനു പിന്നിലും സുജാതൻ എന്ന കലാകാരന്റെ പങ്ക് നിർണായകമായിരുന്നു. ഈ രചയിതാക്കളുടെ ശക്തമായ സാമീപ്യവും സുജാതൻ എന്ന കലാകാരന്റെ വളർച്ചയ്ക്ക് പ്രചോദനമായി. എൻ്റെ ഈ രംഗപട ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആകാൻ പറ്റിയിട്ടുള്ളത് പഴയ നാടക പ്രവർത്തകരായ നാടകാചാര്യന്മാരായ തോപ്പിൽ ഭാസി, PJ ആന്റണി, എൻ എൻ പിള്ള സാറ് തുടങ്ങിയവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോത്സാഹനവും അവരിൽ കിട്ടിയിട്ടുള്ള അഭിനന്ദനങ്ങൾ, അതായത് ഓരോ വർക്ക് കാണുമ്പോഴും അവരെനിക്ക് തരുന്ന ആ ഒരു അഭിനന്ദനത്തെ നല്ല വാക്കുകൾ, അതാണ് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം എന്നിൽ ഉണ്ടാക്കുകയും വീണ്ടും എന്തെങ്കിലുമൊക്കെ എനിക്ക് ഈ മേഖലയിൽ ചെയ്യാൻ കഴിയും എന്നുള്ള ബോധം എന്നിലേക്ക് പകർന്നു തന്നതുമൊക്കെ അവർ. അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ പ്ലസ് ആളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വളരെ അഭിനന്ദനാർഹമായ കുറേ കമൻറ്റുകൾ, സാറിനെ സംബന്ധിച്ച് കമൻറ്റുകളാണ് എല്ലാം. സാറിന് എന്ത് കണ്ടാലും കൗതുകമാണ്. അപ്പോൾ ഒരു വർക്ക് കഴിയുമ്പോൾ സാറിൽ നിന്ന് കിട്ടുന്ന ഒരു കമൻറ്റ് വളരെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു കലാകാരനിൽ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിക്കുന്ന സുജാതനാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല ലോകത്തിൽ. എനിക്ക് തോന്നുന്നത് ഗിന്നസ് ബുക്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് വരേണ്ടതാണ്. ഏറ്റവും കൂടുതൽ രംഗപടം വരച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അദ്ദേഹമായിരിക്കും ലോകത്തിൽ. ഇത്ര റിയലിസ്റ്റിക്കായിട്ട്, അതായത് സ്റ്റേജിൽ ഒരു ഒരു അച്ഛനൊക്കെ ഒരു സെറ്റിനെ പറ്റി പറയും, പിന്നെ സുജാത ഇങ്ങനെ അയക്കണം, ഇങ്ങനെ ഒരു വീട്, വീടിൻ്റെ ഒരു വലതുവശത്ത് ആണ് അടുക്കള, ഇന്ന വശത്ത് പൂമുഖം, ഇതാണ് സംഭവം നടക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഈ മുഴുവൻ കഥയും നടക്കുന്ന ഈ 24 അടി ഉള്ള ഈ സ്റ്റേജിൽ അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറമായിരിക്കും സുജാതൻ സൃഷ്ടിക്കുന്നത്. പിന്നെ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഞങ്ങളുടെ നാടകങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സെറ്റുകളൊന്നും നാടകത്തിനെ അതിജീവിക്കുന്നതായിരുന്നില്ല. സെറ്റുകൾ നാടകത്തിന് ഇണങ്ങുന്നതായിരുന്നു. അത് അച്ഛന് നിർബന്ധമായിരുന്നു. എപ്പോഴും സുജാതൻ അറിയാതെ അച്ഛൻ്റെ ഒരു ടേസ്റ്റ് അറിയാം, ഒരിക്കലും നാടകത്തിനപ്പുറം ഒരു ഉഗ്ര സെറ്റ് എന്ന് പറയാതെ അതിനെ പറ്റി യഥാർത്ഥമായൊരു സ്ഥലം പോലെ തോന്നിപ്പിക്കും. അതാണ് സുജാതൻ്റെ ഒരു കളറിങ്ങിൻ്റെ ഒരു ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചിലപ്പോൾ കറണ്ടില്ലാത്തപ്പം ഈ കയ്യിൽ മണ്ണെണ്ണ വിളക്ക് വെച്ചുകൊണ്ട് വരയ്ക്കാറുണ്ട് സുജാതൻ. അതായത് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ
വരയ്ക്കുന്ന ആ വര സ്റ്റേജിലെ ലൈറ്റ് കറക്റ്റായിരിക്കും. അത്ര എന്താണ് അതൊരു ഒരു അങ്ങനെ ജന്മമാണ്, സൃഷ്ടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരൻ നേരിട്ട് സൃഷ്ടിച്ച ഒരു കലാകാരനാണ്. ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട കലാകാരന്മാരിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. അതിലൊരാളാ സുജാത. കാലം മാറിയതിനൊപ്പം അണിയറയും വേദിയും ആശയങ്ങളും മാറി. നാടകരംഗത്ത് നൂതന പരീക്ഷണങ്ങളുമായി നിരവധി രചയിതാക്കളും സംവിധായകരും കടന്നുവന്നു. എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാൻ ഈ കലാകാരനായി. ഓരോ സംവിധായകർക്കും നാടകകൃത്തുക്കൾക്കും ഈ രംഗപടത്തിനുള്ള സമീപനം അവരുടെ അതിന് കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എല്ലാവരുടെയും. കെ ടി മുഹമ്മദിൻ്റെ ഈ രംഗപടത്തോടുള്ള സമീപനമല്ല ഒരിക്കലും തോപ്പിൽ പാസിയുടേത്, എസ് എൽ പുരത്തിൻ്റേത്. അങ്ങനെ കാരണം കെ ടി മുഹമ്മദും രംഗപടം ഇല്ലാതെ വെറുതെ വെറും പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ അതല്ലെങ്കിൽ വെറുതെ ചാക്കിൻ്റെ മറ അങ്ങനെയുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ ഉപയോഗിച്ച് നാടകം അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ആളാണ്. കാരണം നാടകം അത്ര ശക്തമാണ്. നാടകം ഡയലോഗിൽ കൂടെ തന്നെ നാടകം പ്രേക്ഷകരെ പിടിച്ചിട്ടിരിക്കും. ഡയലോഗ് മാത്രമല്ല നാടകമൊന്നും, രംഗത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ടതാണ് നാടകം എന്നുള്ളത് അറിയാവുന്നവർ ആ റൂട്ടിൽ അവരുടെ രംഗപടത്തെക്കുറിച്ചുള്ള സങ്കല്പം ആ രീതിയിലായിരിക്കും. അവർ വിവിധ തലങ്ങളൊക്കെ അവർക്ക് വേണം, നിർബന്ധമാണ്. വെറുതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇരുന്ന് നാടകം കളിക്കുന്നതല്ല ശീലം. അപ്പോൾ ആ ഈ വ്യത്യസ്ത ഇവർക്കെല്ലാം വ്യത്യസ്തമായ ചിന്തകൾ, ആ വ്യത്യസ്തതകൾക്കനുസരിച്ച് നാടകത്തിന് അനുയോജ്യമായിട്ട് രംഗപടങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം. രചയിതാക്കളുടെയും സംവിധായകരുടെയും കാഴ്ചപ്പാടുകൾ മാറിമറിഞ്ഞാലും നാടകത്തിൽ കഥ തന്നെയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. പ്രത്യയശാസ്ത്രത്തിലും പ്രായോഗികതയിലും സങ്കീർണത പുലർത്തിയ വ്യത്യസ്ത കഥാതന്തുക്കൾക്ക് തൻ്റെ ഭാവനയിൽ നിന്ന് സുജാതൻ പശ്ചാത്തലങ്ങൾ ഒരുക്കി. ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഒരുങ്ങിയ അത്ഭുതങ്ങൾ പലപ്പോഴും കാണികളെ മായാലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അത്ഭുത കാഴ്ചകൾക്ക് സുജാതിന്റെ കൈകൾ നിറങ്ങൾ ചാലിച്ചു. നിശ്ചിത സ്ഥലപരിമിതികൾക്കുള്ളിൽ കലാകാരൻ തന്റെ അവർണ്ണനീയമായ മാന്ത്രിക ലോകം തീർത്തുകൊണ്ടിരുന്നു. രംഗവേദിക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ രംഗത്ത് അവതരിപ്പിക്കേണ്ട ചില ഡിസൈനുകൾ വന്നു തുടങ്ങി. അങ്ങനെ കെ പി എസ് സി ഒരു നാടകം ഇറക്കി, കയ്യും തലയും പുറത്തിടരുത്. ഈ കയ്യും തലയും പുറത്തിടരുത് എന്ന് പറയുന്ന ആ നാടകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബസ്സിനകത്താണ് ആ നാടക സീൻ നടക്കുന്നത്, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത്. ഈ ബസ്സിനകം എന്ന് പറയുന്നത് 3D തന്നെ, ഒരു ബസ്സിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെ 3D സീറ്റുകളെ എല്ലാം അറേഞ്ച് ചെയ്ത് ബസ്സിൻ്റെ ഷട്ടറുകളെ ആ ഒരു ബസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെയ്ത് വെച്ചിരുന്ന ഒരു സെറ്റാണത്. അക്കാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു രംഗപടമായിരുന്നു. അതുപോലെ തന്നെ കുറേ നമുക്ക് സ്റ്റേജിൽ എപ്പോഴും കാണികളെ വിസ്മയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, പിന്നീട് ഇങ്ങോട്ട് വരുന്ന നാടകത്തിൻ്റെ ആ മാറ്റങ്ങൾ. രംഗപടത്തിൽ ആദ്യകാലത്ത് തുടങ്ങിയപ്പോൾ വെറും സീനറി കർട്ടനിലാണ്, രണ്ടോ മൂന്നോ കർട്ടനിട്ടാണ് ചേഞ്ചുകൾ നടത്തിയെങ്കിൽ പിന്നെ അത് കട്ടൗട്ട് വർക്കിലേക്ക് വന്ന് അവിടെ നിന്ന് ആ കട്ടൗട്ടിൽ തന്നെ നമുക്ക് കാണിക്കാൻ, ഇപ്പോൾ ട്രെയിൻ കാണിക്കുന്നത്, ട്രെയിനിൻ്റെ അകം കാണിക്കുന്നു, ആ ട്രെയിൻ ബോംബ് സ്ഫോടനം കൊണ്ട് തകരുന്നത് കാണിക്കുന്നു. ഒരു സിനിമയിൽ എന്തെല്ലാം വിഷ്വൽസ് നമുക്ക് കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഈ സ്റ്റേജിൻ്റെ ചെറിയ പരിമിതിക്കകത്ത് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ അത് നമ്മൾ കാണിക്കുമ്പോൾ എപ്പോഴും ഒരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാളിലോ വന്ന് വേദിയിലേക്ക് നോക്കിയിരിക്കുന്ന പ്രേക്ഷകനെ എപ്പോഴും വിസ്മയിപ്പിക്കും ഇത്തരം കാര്യങ്ങൾ. കാരണം അവരുടെ ചിന്തയ്ക്ക് അപ്പുറത്താണത്. ദൃശ്യമാധ്യമങ്ങൾക്ക് അത്ഭുതമല്ലാത്തതായ ഈ കാഴ്ചകളെല്ലാം ഉത്സവപ്പറമ്പുകളിലെയും പള്ളിമുറ്റങ്ങളിലെയും ചെറിയ വേദികളിൽ സാധ്യമാക്കുന്നത് പുതുതലമുറയെപ്പോലും ത്രസിപ്പിക്കാറുണ്ട്. ബുദ്ധിയും കഴിവും കലാവിരുതും ഒത്തുചേർന്നാലുണ്ടാകുന്ന അത്ഭുത കാഴ്ചകൾ. വർഷം 85 നാടകസമിതികൾക്ക് ഇന്ന് രംഗപടം ഇവിടെ ഒരുങ്ങുന്നു. കലാകാരന്മാരുടെ സ്വപ്ന സങ്കേതങ്ങളുമായി സുജാതന്റെ പടിശാലയിൽ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നാടകം എന്ന കലയ്ക്ക് സുജാതൻ നൽകുന്ന ശക്തമായ രംഗപടങ്ങളുമായി ഈ വാഹനങ്ങൾ തിരിച്ചുപോകുന്നു. Thank you.
തൻ്റെ ഓരോ കലാശില്പത്തോടും സ്വയം മത്സരിച്ചു തന്നെയാണ് സുജാതൻ ആർട്ടിസ്റ്റ് സുജാതൻ എന്ന നിലയിലേക്ക് വളർന്നു വന്നത്. പരമ്പരാഗത സമീപനങ്ങളിൽ നിന്ന് ചിത്രസംവേദനം പുതിയ പ്രവണതകൾ സ്വീകരിച്ചപ്പോഴും നാടകവേദി സുജാതനിൽ നിന്ന് അകന്നു മാറിയില്ല. തടിയിലും തുണിയിലും ഛായക്കൂട്ടിലും വിരിയുന്ന രംഗപശ്ചാത്തലങ്ങൾ അത്ഭുതങ്ങളുടെ അനുപമ ലോകം തന്നെയാണ് തീർക്കുന്നത്. രംഗപട നിർമ്മാണത്തിനായി സുജാതനൊപ്പം രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുണ്ടിവിടെ. ഇവരുടെ അർപ്പണബോധവും കഠിന പ്രയത്നവുമാണ് യവനികയ്ക്കു പിന്നിലെ രംഗങ്ങളെ ജീവസുറ്റതാക്കുന്നത്. തിരക്കേറിയ കലാജീവിതത്തിലും തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ രംഗപടം മനോഹരമാക്കി തീർക്കാൻ ഇദ്ദേഹം മറന്നില്ല. ഇത് ഭാര്യ, പേര് ആയിഷ. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. മൂത്തയാള് ജിതിൻ, ഇളയത് ജിജോ. രണ്ടുപേരും കമ്പ്യൂട്ടറിൽ ആനിമേഷനും ഗ്രാഫിക്സും ഒക്കെ ചെയ്യുന്നു. ഇളയാള് ആനിമേറ്ററായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇത് മൂത്തയാളുടെ മോളാണ് കിങ്ങിണി. കലയെ തപസ്യയായി കാണുന്ന ഈ കലാകാരനെ തേടിയെത്തിയത് നിരവധി പുരസ്കാരങ്ങളാണ്. സുജാതൻ എന്ന കലാകാരന്റെ കഴിവിനോടും മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സിനോടുമുള്ള ബഹുമാനം കൂടിയാണ് ഇറ്റ്ഫോക്കിന്റെ ഔദ്യോഗിക സൈറ്റ് ഡിസൈനർ എന്ന പദവിയിലേക്ക് സുജാതനെ എത്തിച്ചത്. കലയെ തപസ്യയാക്കിയ ഈ കലാകാരന് പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ രംഗപടത്തിനുള്ള സംസ്ഥാന അവാർഡ് 15 തവണ ലഭ്യമായിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച സ്റ്റേജ് ടെക്നീഷ്യന്മാർക്കുള്ള ചേമൻലാൽ മെമ്മോറിയൽ അവാർഡ് 2006 സംഗീത നാടക അക്കാദമിയുടെ കലാരത്ന അവാർഡ് 2010 ഇദ്ദേഹത്തെ തേടിയെത്തി. രംഗവേദിയിലും പണിശാലകളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സുജാതൻ തന്റെ മാന്ത്രിക വിരലുകളാൽ തീർത്ത മായക്കാഴ്ചകൾ. സഹപ്രവർത്തകരായ സംവിധായകർ സിനിമ, സീരിയൽ തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളിലേക്ക് പാറി നടന്നപ്പോഴും ഇദ്ദേഹം തന്റെ തായ്വേരിൽ തന്നെ ഉറച്ചുനിന്നു. സങ്കീർണമായ പരിതസ്ഥിതികൾ മറികടന്നു വേണം ഓരോ നാടകോപാസകരും ഇന്ന് ജീവിതരംഗം കെട്ടിയാടേണ്ടത്. ഈ ആട്ടപ്പകർച്ചകൾക്കിടയിലും ജീവിത വൈരുദ്ധ്യങ്ങൾക്ക് മുന്നിൽ കീഴ്പ്പെടാതിരിക്കുവാനുള്ള ആർജവവും നാടകമെന്ന ഈ സർഗവികാരം തന്നെ. മലയാള പ്രൊഫഷണൽ നാടക പ്രസ്ഥാനം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം, പണ്ട് മലയാളിയെ സംബന്ധിച്ച് ഒരു 10-20 വർഷത്തിന് മുമ്പ് അവരുടെ മുന്നിൽ അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ കല എന്നുള്ള രീതിയിൽ ഉത്സവരാവുകളിലും ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ വേദികളിലും എല്ലാം ഈ നാടകം മാത്രമായിരുന്നു. നാടകത്തിനെ ഇവിടെയുള്ള മലയാളി ജന സമൂഹം സകുടുംബം നെഞ്ചേറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം നമ്മുടെ മീഡിയകൾ ഇങ്ങോട്ട് വന്ന് ടെലിവിഷൻ്റെയൊക്കെ ഒരു സ്വാധീനം വന്നപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട പ്രേക്ഷകർ ഈ രംഗവേദിക്ക് മുന്നിലേക്ക് എത്താതായി. അങ്ങനെ മലയാള നാടകവേദിയുടെ മുൻ പ്രസ്ഥാനത്തിന് മുന്നിലേക്ക് പ്രേക്ഷകരുടെ ഒരു കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ സീരിയലുകളൊക്കെ മനുഷ്യൻ മടുത്തിട്ട് തിരിച്ച് നാടകം പോലെയുള്ള രംഗ കലകളിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ വീണ്ടും പതിയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ യുവജനങ്ങൾ കൂടുതലായിട്ട് ഈ നാടകത്തിലേക്ക് വരുന്നില്ല. അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. രാപ്പകൽ രംഗപടങ്ങൾക്കായുള്ള ജോലി തിരക്കിൽ പണിശാല വിട്ട് പുറത്തു പോകാൻ ഇദ്ദേഹത്തിനാകുന്നില്ല. എന്നാൽ ഈ കലാകാരന്റെ സാമീപ്യം തേടിയെത്തുന്ന സ്ഥിരം സൗഹൃദങ്ങളുണ്ട് ഈ നാട്ടിൽ. കലയെ സ്നേഹിക്കുന്ന ഈ കൂട്ടർ നൽകുന്ന സായാഹ്നം സുജാതന്റെ മാത്രം സ്വന്തമാണ്. ഒരു കാലഘട്ടത്തിന്റെ ആവേശം ഈരടിയായി ഇവരുടെ ചുണ്ടുകളിൽ ഉയരുന്നു. യുവത്വം ഇവർ വീണ്ടെടുക്കുന്നു. ഇവിടെ ഈ
അഭിനവമയൻ ജീവിതയവനികയിൽ തല്ലലുകൾക്കും തലോടലുകൾക്കും വ്യത്യസ്ത ആട്ടപ്രകാരങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ചിതലരിക്കാത്ത ചിന്തകളുടെ ഈ അനുപമ സർഗാത്മകൻ നടന്നു നീങ്ങുകയാണ് കാലത്തിനൊപ്പം കരുത്തോടെ പുതിയ സങ്കേതങ്ങൾ തേടി. Da 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 da